നമസ്കാരം. ഇന്ത്യ സഖ്യത്തിന് വമ്പൻ തിരിച്ചടി. മോദി കന്യാകുമാരിയിലേക്ക് എത്തുമ്പോൾ ഭയക്കണം. അധികാരത്തിൽ എത്തുന്നതിന് മുൻപുള്ള ധ്യാനമിരിക്കൽ ചരിത്ര വിജയത്തിന് മുന്നോടിയായി മനസ്സും ശരീരവും ശാന്തമാക്കാൻ വേണ്ടിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലേക്ക് എത്തുമ്പോൾ ഉദ്ദേശിച്ച ലക്ഷ്യം നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയെന്ന് മനസ്സിലാകുന്നു. ചാണക്യതന്ത്രങ്ങൾ അവസാന നിമിഷത്തിൽ ഓരോന്നായി പയറ്റുകയാണ് BJP. അവസാനഘട്ട തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ NDA സീറ്റുകൾ 400 കടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. BJP അധികാര കസേരയിൽ വീണ്ടും എത്തുമെന്ന് ജനങ്ങൾ തന്നെ പറയുന്നു. ആറാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ BJP അനുകൂല കാറ്റ് രാജ്യത്ത് ആഞ്ഞടിക്കുന്നുവെന്ന് വ്യക്തമായി. ആ ഭയം തന്നെയാണ് പ്രതിപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി ചേർന്ന് BJPക്കെതിരെ തിരിയുന്നത്. പ്രധാനമന്ത്രി കസേര സ്വപ്നം കണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിക്കും കേജ്രിവാളിനും മമതയ്ക്കുമൊക്കെ BJP ഭയമുണ്ട് എന്ന് മനസ്സിലാകും. മോദി സർക്കാരിന്റെ ഭരണത്തിൽ ശക്തമായ ഭരണവും വികസനവും സമാധാനവും ഉണ്ടായി എന്ന് ജനങ്ങൾ പറയുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏഴാം ഘട്ട വോട്ടെടുപ്പിലും BJP ഭരണ പ്രദേശങ്ങളിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാം ഘട്ടത്തോടെ NDAയുടെ സീറ്റുകളുടെ എണ്ണം 400 കവിയുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറും പറയുന്നു. രാജ്യത്തെ ജനങ്ങൾക്ക് ശക്തവും സ്ഥിരതയുള്ളതുമായ നേതൃത്വത്തെയാണ് ആവശ്യം. അതിനാലാണ് തുടർച്ചയായി രണ്ടാം തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണത്തിൽ ഇരിക്കുന്നതെന്നും അനുരാഗ് ഠാക്കൂർ പറയുന്നു. അധികാരം കയ്യിൽ വന്നാൽ രാജ്യത്തുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ ജനങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞതോടെ ഇനി പ്രധാനമന്ത്രി കസേരയിലേക്കായിരിക്കും ജനങ്ങളുടെ തീക്ഷ്ണമായ നോട്ടം. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും 10 വർഷത്തിൽ നിരവധി മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ നമ്മുടെ രാജ്യത്തെ ആഗോളതലത്തിൽ 3-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കാനുള്ള ശ്രമത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും ജനങ്ങൾക്ക് അറിയാം. 60 വർഷം കൊണ്ട് കോൺഗ്രസിന് ചെയ്യാൻ സാധിക്കാത്തതാണ് 10 വർഷം കൊണ്ട് മോദി ചെയ്തതെന്നും അനുരാഗ് ഠാക്കൂർ പറയുന്നു. 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അവസാനഘട്ട വോട്ടെടുപ്പ് June 1 നടക്കുന്നത്. ഉത്തർപ്രദേശ്, ബീഹാർ, ഹിമാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, ഒഡീഷ, പഞ്ചാബ്, ബംഗാൾ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ 57 മണ്ഡലങ്ങളിലായാണ് അന്തിമഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനവിധി തേടുന്ന വാരണാസി ഉൾപ്പെടെ ഉത്തർപ്രദേശിലെ 13 മണ്ഡലങ്ങൾ ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. ഇവിടെയൊക്കെയും BJP അനുകൂല കാറ്റ് വീശും എന്ന് തന്നെ വ്യക്തമാണ്. മമതാ സഖ്യം ഇന്ത്യ മുന്നണിയോട് ചേർന്ന് നിൽക്കില്ലെന്ന് പറയുന്നെങ്കിലും എല്ലാവരുടെയും ലക്ഷ്യം BJPയാണ്. BJPയെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. പാകിസ്ഥാന്റെ ആവശ്യം പോലും ഇന്ത്യ സഖ്യം ഭരണത്തിൽ വരണമെന്ന് തന്നെയാണ്. BJP മുസ്ലിങ്ങൾക്കുമെതിരായി പ്രവർത്തിക്കുന്നു. അതിനാൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരണമെന്ന് തന്നെയാണ് പാകിസ്ഥാനും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് വീണ്ടും BJP അനുകൂല കാറ്റ് വീശുന്നു എന്ന് ഈ 6-ാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വ്യക്തമാവുകയാണ്.